ഇസ്ലാമിനെ കുറിച്ചുള്ള ഞങ്ങളുടെ വിമർശനം കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടെങ്കിൽ ആദ്യത്തെ ഗുണം മുസ്ലിങ്ങൾക്കാണ്. കാരണം ഇസ്ലാം മറ്റൊരു സമൂഹത്തെ കൊന്നതിലും അധികം സ്വന്തക്കാരെ കൊന്നിട്ടുണ്ട്, സ്വന്തം ജനതയെ പരസ്പരം കൊന്നു തീർത്തിട്ടുണ്ട്. അത് പ്രവാചകന്റെ കുടുംബത്തിൽ തുടങ്ങിയാണ് ഈ തമ്മിലടി, ഈ വെട്ടും കുത്തും തമ്മിലടിയും അവിടെ തുടങ്ങിയതാണ്. അവിടെ തുടങ്ങി തുടങ്ങി ഹസനെ ഹുസൈനെ, അതായത് പ്രവാചകന്റെ കൊച്ചുമക്കളെ വെട്ടിക്കൊന്നേണ്ടി വന്നു, തല വെട്ടി പല തുണ്ടമാക്കി വെക്കേണ്ടി വന്നു. എന്നിട്ട് അലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരുമകൻ, അതായത് ഹസൻ്റെ ഹുസൈൻ്റെയൊക്കെ അപ്പൻ, ഈ അലി എന്ന് പറയുന്ന ആളും ആയിഷ എന്ന് പറയുന്ന മുഹമ്മദിന്റെ ഭാര്യയും തമ്മിൽ യുദ്ധമുണ്ടായി. ജമൽ യുദ്ധം എന്നാണ് അതിൻ്റെ പേര്. ആ യുദ്ധത്തിന് കാരണം എന്താ? പണ്ട് ആയിഷയെ സംശയിച്ച കൂട്ടത്തിൽ, മുഹമ്മദ് സംശയിച്ചപ്പോൾ ആയിഷയ്ക്ക് ശിക്ഷ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. ജാരശങ്ക മുഹമ്മദിൽ കടന്നു, ഒരു പുരുഷന്റെ ഒക്കെ പുറകിലിരുന്ന് ഒട്ടകപ്പുറത്ത് രാത്രി വന്നു. മുഹമ്മദ് ഇവരെ ഉപേക്ഷിച്ചിട്ട് അറിയാതെ ഇട്ടിട്ട് പോന്നു. അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പുരുഷൻ പുറകെ വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അവർ ഒട്ടകത്തിലിരുന്നപ്പോൾ നാട്ടിലെല്ലാം അവഖ്യാതി പറഞ്ഞു. ആ അവഖ്യാതി നിമിത്തം മുഹമ്മദ് ഒരു മാസത്തോളം ഇവരെ ബഹിഷ്കരിച്ചു, പനി പിടിച്ചു, അങ്ങനെ കിടപ്പിലായി ആയിഷ. ഇത് കഴിഞ്ഞിട്ട് മുഹമ്മദ് പൊതുവിൽ ചോദിക്കുക, എന്ത് ചിച്ച കൊടുക്കണം? അപ്പോൾ ആയിഷയ്ക്കെതിരെ നിലപാടെടുത്തു എന്ന ആ വൈരാഗ്യം മനസ്സിൽ കിടന്നുകൊണ്ട് ആയിഷയ്ക്ക് അലിക്കെതിരെയായി ആയിഷയുടെ ചിന്ത. ഈ ആയിഷ അലിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഗൂഢാലോചനകൾ ഉണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ സ്വസ്ഥതയോടെ ആ നാട് ഭരിച്ച ഒരാളുമില്ല. കഷ്ടിച്ച അബൂബക്കറുണ്ട് ഒരു രണ്ടു വർഷം. അബൂബക്കറിന് മാത്രമാണ് ഒരു സ്വാഭാവിക മരണം കിട്ടിയത്. അബൂബക്കറിന് ശേഷം വന്നിട്ടുള്ള ആള് ഉമറാണ്. ഉമറിന് ശേഷം വന്നത് ഉസ്മാനാണ്. ഉസ്മാന് ശേഷം വന്നത് അലിയാണ്. ഈ അലി വരെയുള്ള കാലത്തെ ഈ ഇസ്ലാമിന്റെ ചരിത്രകാരന്മാർ പക്ഷപാതികളായിട്ട് പറയുന്നത് എന്താ? സച്ചരിതരായ ഖലീഫമാരുടെ കാലഘട്ടം. അവർ സച്ചരിതരായിരുന്നു എന്നാണ് പറയുന്നത്. മുആവിയെ സച്ചരിതര കൂട്ടത്തിൽ പെടുത്തോ ഇല്ലോ എന്നറിയില്ല. അപ്പൊ ഇവരുടെ എല്ലാം കാലത്ത് നടന്നത് ഭയങ്കര ക്രൂരതയാണ്, ക്രൂരത, സമാനതകളില്ലാത്ത ക്രൂരത. അതിൽ അലിയെ വക വരുത്തിയത് ഇബിനു മുൻജാൻ എന്ന് പറയുന്ന ഒരുത്തനാണ്. ആ ഇബിനു മുൻജാൻ എന്ന് പറയുന്ന ആള് പ്രസിദ്ധനായ ഒരു ഖുറാൻ പണ്ഡിതനാണ്. സഞ്ചരിക്കുന്ന ഖുറാൻ എന്നാണ് വിളിച്ചത്. സഞ്ചരിക്കുന്ന ഖുറാൻ കൊന്ന ആരെയാണ്? മുഹമ്മദിന്റെ പ്രിയപ്പെട്ട മകളായിട്ടുള്ള ഫാത്തിമയെ കെട്ടിയ അലി. ഈ അലിയെ കുറിച്ചാണ് മുഹമ്മദ് പറഞ്ഞത്, ഞാൻ അറിവിന്റെ നഗരമാണ്, അലി അതിലേക്കുള്ള പ്രവേശന കവാടമാണ്, മുഹമ്മദ് കഴിഞ്ഞാൽ പിന്നെയുള്ള പണ്ഡിതൻ അലിയാണ് എന്ന് മുഹമ്മദിനാൽ സാക്ഷ്യപ്പെടുത്തിയ ആളാണ് അലി. അപ്പൊ ഈ അലിയെ കൊന്നാരാ? സഞ്ചരിക്കുന്ന ഖുറാൻ. ഖുറാൻ മനഃപ്പാടമാക്കി വെച്ചിട്ട് ഈജിപ്തിൽ മിഷണറിയായിട്ട് പോയ, അവരുടെ മിഷണറിയായിട്ട് പോയിട്ടുള്ള, അല്ലെങ്കിൽ ദാവാക്കാരനായിട്ട് പോയിട്ടുള്ള ഇബിനു മുൻജാൻ എന്ന ആളാണ്. ഈ മുൻജാൻ കൊല്ലാൻ കാരണം കേൾക്കണോ? കാതൻ എന്ന് പറയുന്ന ഒരു സൗന്ദര്യ ദാമത്തെ അദ്ദേഹം പ്രേമിച്ചു. ഈ പെൺകുട്ടിക്ക് ആവശ്യമുണ്ടായിരുന്ന അലിയോടുള്ള കുടിപ്പക നിമിത്തം അലിയെ കൊല്ലണം. അങ്ങനെ അലിയെ കൊല്ലണം എന്നുള്ളതായിരുന്നു ആ തീരുമാനം. അങ്ങനെ സഞ്ചരിക്കുന്ന ഖുറാന് കൃത്യമായിട്ട് പോയിട്ട് അലിയെ കൊന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകന്റെ വീട്ടിൽ തുടങ്ങിയ ഈ അടി ഇന്നും അഹങ്കുരം തുടരുക. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ മുസ്ലിം സഹോദരന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ വീട്ടിൽ ഇങ്ങനെ അടി നടന്ന് കണ്ടിട്ടുണ്ടോ? പൗലൂസിന്റെ വീട്ടിൽ അടി നടന്ന് കണ്ടിട്ടുണ്ടോ? പത്രോസിന്റെ വീട്ടിൽ അടി നടന്ന് കണ്ടിട്ടുണ്ടോ? സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ പോരാടി ഇങ്ങനെ തമ്മിൽ അടിച്ച് തീർന്ന് നശിക്കുന്ന ഒരു സംവിധാനം കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾക്കൊപ്പം നിൽക്കാനാവില്ല. കാരണം ഇത് സമാധാനത്തിന്റെ മാർഗമാണ്, ശാന്തിയുടെ മാർഗമാണ്, ഇത് മനുഷ്യാവകാശങ്ങളുടെ മാർഗമാണ്. അതുകൊണ്ട് ഏറ്റക്കുറച്ചിൽ ജീവിതത്തിൽ വന്നെങ്കിൽ ഞങ്ങളപ്പോൾ തിരിയുന്ന ഒരു കാര്യമുണ്ട്. ക്രൈസ്തവ സഭയ്ക്ക് ഒത്തിരി പരാജയവും അബദ്ധങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങളുടെ വിമർശനം ഇവിടെ ആരെങ്കിലും വിമർശിക്കാൻ നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പിരക്കുന്ന പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കും. ഒരു വിഷയം അക്കാര്യത്തിലില്ല. ആര് തെറ്റെയ്താലും ഞങ്ങളുടെ സമൂഹത്തിനിടയിൽ അങ്ങനെ തെറ്റ് പുഴുക്കുത്തുകൾ എവിടെയെങ്കിലും സംഭവിച്ചെങ്കിൽ ഞാനത് കൺവേഴ്സ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരു മടിയും ഞങ്ങൾക്കില്ല. പക്ഷെങ്കിൽ അപ്പോഴൊക്കെ ഞങ്ങൾക്കൊരു വഴിയുണ്ട്. അങ്ങനെ തെറ്റെയ്തവരോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ക്രിസ്തുവിലേക്ക് നിൽക്കുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിങ്കലേക്ക് നോക്കുക. ഞങ്ങൾ യേശുവിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, ഞങ്ങൾ റിഫോം ചെയ്യപ്പെട്ടു, ഞങ്ങൾ പുതിയ മനുഷ്യരായി തീർന്നു, ഞങ്ങൾക്ക് കൺഫഷൻ ഉണ്ടായിട്ട് അനുതാപം ഉണ്ടായിട്ട് ഞങ്ങൾ പുത്തൻ വ്യക്തിത്വങ്ങളായിട്ട് സമൂഹത്തോട് ഇടപഴകും, ഞങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറയും, തെറ്റുകൾ ഏറ്റുപറയും. ബൈബിൾ പറയുന്നു എൻ്റെ പാപത്തിന്റെ കുറ്റങ്ങളെ ഞാൻ ഏറ്റുപറയും എന്ന് പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ ഞാൻ എൻ്റെ അകൃത്യങ്ങളെ ഏറ്റുപറയും എന്ന് പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഏതൊരു മനുഷ്യനും കണ്ടെത്താകുന്ന കാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംശുദ്ധമായൊരു മനസ്സോടുകൂടിയാണ് ക്രിസ്ത്യൻ ജീവിതം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മേന്മയും മികവും എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ നീതിബോധത്തെക്കാൾ വളരെ വളരെ മുകളിലാണ്. തലയെരിഞ്ഞവനും രാവിലെ തലയെരിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം നിസ്കരിച്ചാൽ അതിൽ മാപ്പ് കൊടുക്കുന്ന വ്യക്തിയാണ് ആർക്ക് വേണ്ടി? അള്ളാഹു. ഓർത്ത് നോക്കണം. അപ്പം മനുഷ്യനെ കൊല്ലാൻ അറപ്പില്ലാത്ത, വെറുപ്പില്ലാത്ത, അതുപോലെ മുഹമ്മദിന് പെണ്ണിനെ കൊടുക്കാൻ അറപ്പില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത ഒരല്ലാഹു. അങ്ങനെ ഒരു ദൈവമല്ല ഞങ്ങളുടേത്. ഞാൻ പഞ്ചായത്ത് എന്നൊക്കെ പണ്ട് പറയാനൊരു കാരണമുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞാൻ അള്ളാഹുവിൽ കണ്ടുപിടിച്ചാലെ കാര്യമുണ്ട്. ഒന്നാമത് അള്ളാഹു ഒരു ഗോത്രദേവനാണെന്ന് ഇന്ന് പരക്കെ മുസ്ലിങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ അള്ളാഹു അറേബ്യൻ നാട്ടിലെ വലിയ പുള്ളിയാണ്. അവിടെ അത്യാവശ്യം സുപ്രീം കോടതി തന്നെയാണ്. അറേബ്യൻ പെനിൻസുലയ്ക്കുള്ളിലെ സുപ്രീം കോടാണ്. ലാത്തേം മനാത്തെ ഉസയൊക്കെ ഉണ്ടെങ്കിലും ഉസ ക്രൂരതയുടെ ഒരു പര്യായമാണ്. അപ്പൊ ഉസ ക്രൂരതയുടെ ആളാകുമ്പം അള്ളാഹുവിനേക്കാൾ എത്ര ഭീകരമാണെന്ന് ഓർത്താൽ മതി. അപ്പൊ ലാത്ത ഈ സത്യത്തിൽ സെക്സിന്റെ ദേവതയാണ്. അതായത് വീനസ് എന്ന പേരില്
നമ്മളുടെ ഗ്രീക്കുകാരെ ആരാധിച്ചുകൊണ്ടിരുന്ന ദേവത വീനസ്, ഗ്രീക്കുകാരുടെ വീനസ്, അതായത് റോമക്കാരുടെ അഫ്രോഡിറ്റസ്, ആ എഫേസ്യരുടെ അർത്തമീസ്, ഇത് തന്നെയാണ് ഈ അറബികളുടെ ലാത്ത. അതൊന്നുകൂടെ മനസ്സിലാക്കിക്കോ, ഇത് രതിദേവതയാണ്, രതിദേവത. അപ്പോൾ ഗോഡ് ഓഫ് സെക്സ് എന്നാണ് പറയുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ദേവസങ്കല്പം, ആ ദേവസങ്കല്പമാണ് ലാത്ത. അപ്പോ ഉസേ എന്ന് പറയുന്നത് മറ്റേ ഇതിന്റെ ദുർമന്ത്രവാദത്തിന്റെയൊക്കെ ദേവതയാണ്, ദുർമന്ത്രവാദത്തിന്റെയൊക്കെ ദേവത. ഇനിയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട് മഴ പെയ്യുകയും ഇതിന്റെയൊക്കെ ഡിപ്പാർട്ട്മെന്റാണ് മനാത്തേക്കുള്ളത്. ഇത് കൃത്യം അവിടെ ഉള്ളതാണ്. അപ്പൊ ഇവരുടെ കാരണവരാണ്, അപ്പനാണ് അല്ലാ. അല്ലാഹ്ക്ക് ഇവരുണ്ടായത് തന്നെ ജിന്നിലാണ്. ജിന്നുകളോട്, ജിന്നുകളെ കണ്ടപ്പോൾ അള്ളാഹുവിന് അവരോട് ആസക്തി തോന്നി. അപ്പൊ പിന്നെ മുഹമ്മദിന് തോന്നാതിരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഏതായാലും ഇവിടെ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇതൊക്കെ മുഹമ്മദ് ചെയ്തെടുത്ത ഒരു കഥയാണോ? തീർച്ചയായിട്ടും കുറെ കഥകൾ സമൂഹത്തിൽ നിന്ന് കിട്ടിയതല്ലാതെ മുഹമ്മദ് ചേർത്തു. ബൈബിളിലെ കുറെ കാര്യങ്ങളൊക്കെ വികൃതമായി ചേർത്ത് കേട്ടാൽ നിങ്ങൾ മണിക്കൂറിലിരുന്ന് ചിരിക്കും. അതെന്താ, ഈസായിക്ക് ഒരു അമ്മയുണ്ട്, അവരുടെ പേരെന്താ, അവർക്ക് മിറിയം എന്ന പേര്. ഈ മിറിയത്തിനൊരു സഹോദരുണ്ട്, പേരാരാ, ഹറൂൺ. ഹറൂൺ ആരാ, ബൈബിളിൽ പറയുന്ന അഹരോന്റെ ഒരു മൊഴിമാറ്റം. അഹരോന്റെ പെങ്ങളായ മിറിയമാണ് യേശുവിന്റെ അമ്മ എന്ന് പറയണമെങ്കിൽ ബോധക്കേട് ഇവിടെ നിൽക്കുന്നു, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഓർത്തോണം. എന്നാൽ ഇതേ തന്നെ കാലത്ത് തോറയൊക്കെ ഉണ്ട്. എന്നാൽ ഇവർ പറയണ്ടേ, തോറായിൽ എന്തോ തുരുത്തൽ പറ്റിയതാ, അല്ലാതെ ഇത് ഖുറാൻ പറഞ്ഞ കറക്റ്റാണ് മുഹമ്മദ് പറയുന്നുമില്ല, ഓർത്തു നോക്കണം. സത്യത്തിൽ ഇതുവഴി കാര്യമായൊരു വായനയോ പഠനമോ ഒന്നും ഇല്ലാത്തതിൻ്റെ ഇത്തരം അബദ്ധങ്ങൾ ഒത്തിരി മുഹമ്മദിനുണ്ട്. രണ്ടാമതൊരു കാര്യം ഓർത്തോണം, വേറൊരു കാര്യം ഇവിടെ പറഞ്ഞാൽ നിർത്തിയേക്കാം. നമ്മുടെ ഒരു സ്നേഹിതനുണ്ട് ബിജു എന്ന പേര്, അദ്ദേഹം ഈ ക്ലബ് ഹൗസിലെല്ലാം ഉള്ള ഒരാളാണ്, ചർച്ചയിൽ അങ്ങനെ വരിക എല്ലാപ്പോഴും കേട്ടിരിക്കുന്ന ഒരു സുഹൃത്താണ്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരുമിച്ചൊരു ബുസ്റ്റാളിൽ പോയി, എനിക്ക് നേരിട്ട് പോകാൻ ചില പരിമിതികളുള്ളതുകൊണ്ട് അദ്ദേഹം കൊണ്ട് ഞാനും പോയി, എന്നെ പെട്ടെന്ന് അറിഞ്ഞില്ല അവർ. അപ്പോൾ ഈ ചെന്ന മാത്രയിൽ ഈ ബിജു വണ്ടിയെ കൂടിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച് മനസ്സിലായി. അപ്പം ഞാനിങ്ങനെ മാറി മാറി നിന്നു, ഒടുക്കം ഞങ്ങൾക്ക് ആവശ്യമുള്ള ബുക്കൊക്കെ വാങ്ങി. വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് അവിടേക്കൊരു പണ്ഡിതം വന്നു. അവരൊരു പണ്ഡിതം വന്നിട്ട് ഈ ബുക്ക് വാങ്ങുന്നതിൽ ആകാംക്ഷ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരാളാണ്, താല്പര്യം കൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ അടുത്ത ഞാൻ അവിടെ നിന്ന് മാറി മാറിയപ്പോൾ ഈ ബിജു എന്ന് പറഞ്ഞ ആളിനെ കിട്ടും എന്നോർത്ത് അവർ പതുക്കെ അവരുടെ ആ വർക്ക് തുടങ്ങി, ദാവാ പ്രവർത്തനം തുടങ്ങി. തുടങ്ങി തുടങ്ങി പറഞ്ഞു, ബിജു എടുത്ത പുസ്തകത്തിനൊന്നും പൈസ വേണ്ട, അപ്പോൾ വേണ്ടെന്നായി. ഞാൻ എനിക്ക് എടുത്തതിലേക്ക് വരെ ഞാൻ പറഞ്ഞു, ഞാൻ പേ ചെയ്തോളാം, ഇതിനകത്ത് ഇടപെടണ്ട, നിങ്ങൾ അങ്ങനെ തിരുത്തോളാൻ പറഞ്ഞു. സൗജന്യം വേണ്ട, നിങ്ങൾ കൊടുത്ത് അവിടെ തിരുത്തോളാൻ പറഞ്ഞു. ഇതിനകം അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പുസ്തകങ്ങൾ, അക്ബറുടെ പുസ്തകങ്ങളാണ്. അതിലെ തമാശ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് പബ്ലിക്കേഷൻ്റെ മറ്റേ IPH പുസ്റ്റാളാണ്. അവിടെ കുറേ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പുസ്തകമുണ്ട്, ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു, ഇത് വായിക്കണം. യേശുവിൻ്റെ വാദ മുഹമ്മദിൻ്റെയും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഇവരെല്ലാം പുസ്തകം എടുത്ത് കൊടുത്ത് ചെയ്തു, ഒരു ആവർത്തി വായിച്ചാൽ മതി. ഭയങ്കര കാര്യങ്ങളാണ്. നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ സുന്നതോസ് കൂടി ലേലം ഉറപ്പിച്ചൊരു പുസ്തകമാണ് കയ്യിരിക്കുന്നത്, സുന്നതോസ് കൂടി ലേലം ഉറപ്പിച്ചൊരു പുസ്തകമാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളിന്നും കേട്ട പ്രകോപിതനാവില്ല, നമ്മുടെ ലക്ഷ്യം പുസ്തകം വാങ്ങല്ലേ. ഒടുക്കം ഞാൻ പിരിയാൻ നേരം ചോദിച്ചു, സാറിൻ്റെ പേരെന്താ, പേരും ഒക്കെ പറഞ്ഞു ചോദിച്ചു, സാറേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഏറ്റവും വലിയ അറിവുള്ള ആൾ മുഹമ്മദ് അല്ലേ, മുഹമ്മദ് എന്താ ഒരു വാക്കുകൊണ്ടുപോലും പറയാഞ്ഞേ, ഇദ്ദേഹത്തിൻ്റെ മുമ്പാണല്ലോ നിക്കിയ സുന്നതോസ് കിടക്കുന്നത്, സുന്നതോസ് കൂടി ലേല ഉറപ്പിച്ചൊരു പുസ്തകമാണ് പൂർവ്വവേദം എന്ന് പറയാൻ എന്താ, അല്ലേ പിന്നെ ഈ പൂർവ്വവേദം എന്താ. അത്രയും നേരം ശാന്തനായി കാണപ്പെട്ട ആളങ്ങ് ക്ഷുഭിതനായിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ പുസ്തകം മേടിച്ചതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വിഡ്ഢികളാണെന്നാണോ ധരിച്ച് ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ ഏതായാലും കുറേ നേരം അവിടെ നിന്നു, ഇവർ എന്തെങ്കിലും ചെയ്തോട്ടെ എതിർത്ത് നിന്നു. കാരണം ഞങ്ങൾ അങ്ങോട്ട് കയറി ഇവരോടൊന്നും പറഞ്ഞില്ല, ബുക്ക് സ്റ്റാളിൽ ചെല്ലുമ്പോൾ ബുക്ക് തരിക എന്നുള്ളത് ഉണ്ടെങ്കിൽ തരിക എന്നുള്ളത് സാധാരണ ഒരു ഇതിൻ്റെ ഭാഗമാണ്, മനസ്സിൻ്റെ തരിക അല്ലെ, അവർ തല്ലിയോ കൊല്ലോ ഒന്നുമില്ല. ഞാൻ നിസ്സംഗതയോടെ കുറേ നേരം നിന്നു, സോറി സാർ ഞാൻ നിർത്തി, കാരണം നിങ്ങൾ ഇത്രയും നേരം ഞങ്ങളോട് ബൈബിളിനെ പറ്റി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ട് തോന്നൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടിയില്ല, ഇതന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. കാരണം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ കേൾക്കണം, പക്ഷെ തിരിച്ച് ചോദ്യം പാടില്ല. ഈ ഒരു രീതി നടത്തിയ നിങ്ങളുടെ ഇടപെടലുകൾ നിമിത്തം ഞങ്ങൾ ഇവ പഠിച്ചു തുടങ്ങി. അതുകൊണ്ട് ഇത്രയും പുസ്തകം ഞാൻ ഒറ്റയടിക്ക് മേടിച്ചത് 10,000-10,000 രൂപയുടെ പുസ്തകമാണ്. അപ്പം ഇത്രയും ബുക്കുകൾ വാങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെപ്പറ്റി പഠിക്കണം, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, ഇത് പഠിച്ച് സത്യമാണേ അത് ഫോളോ ചെയ്യണം. പക്ഷേ ഇത്രയും നാൾ പഠിച്ചിട്ട് സത്യത്തിൻ്റെ ഒരു കണിക എനിക്കതിനകത്തുനിന്ന് കാണാൻ പറ്റിയിട്ടില്ല. അവിടെ താഴെയിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സത്യം ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ അതിന് വിട്ടുകളയരുത്. തീർച്ചയായിട്ടും നിങ്ങളോട് വരികയും ആ സത്യം ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. മാത്രമല്ല ഞങ്ങളെ നിന്നോളം ഞങ്ങളോട് നിങ്ങൾ ഇതുപോലെ വിളിച്ചേച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന സത്യം പറയാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒരു നല്ല രീതിയിൽ ഓരോരുത്തരും ആ സത്യം പറയുക അതിനുള്ള പ്രാപ്തിയുണ്ട്. ഇവിടെ ഇതോട് തെറി പറയുന്ന നേരത്തിന് നിങ്ങൾ വരികയും നിങ്ങളുടെ ആ മഹത്തായ സത്യം എന്ത്, ആ മുഹമ്മദിലെ ശ്രേഷ്ഠകരമായ മാതൃക എന്ത്, നിങ്ങൾ എന്തുകൊണ്ട് മുഹമ്മദിനെ അനുഗമിക്കുന്നു, ഇവിടെ ഇപ്പോൾ ഓരോരുത്തരോട് ചോദിക്കും വൈ യു ആർ ഫോളോയിങ് ആർ യു ഫോളോയിങ് ജീസസ്, നമുക്ക് പറയാൻ 100 കാരണമുണ്ട്, 100 കാരണം. അത് ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതോ വായിച്ചതോ ഒന്നുമല്ല, 100 കണക്കിന് കാരണമുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് യേശുവിൻ്റെ ഫോളോവർ ആയിരിക്കും എന്ന് പറയാൻ. നിങ്ങളതുപോലെ മുഹമ്മദിൻ്റെ ഫോളോവർ ആയിരിക്കുന്ന എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പോരെ, ഞങ്ങൾ അവസരം തരാം, ഒരു പ്രശ്നമില്ല. ആട്ടെ, ഞാൻ തുടർന്നുള്ള ചർച്ചയിലേക്കൂടെ കടക്കുന്നു, നിങ്ങൾക്ക് അതിലേക്ക് സ്വാഗതം. അല്ല, അതിലെ ഇനിയിപ്പം
നേരത്തെ ഉള്ള കാര്യങ്ങൾ അറിയാം. മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് പാർശ്വ ജൂതം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു. അത് മറ്റേ ബാലിശ്ശേരിയുമായിട്ടുള്ള സംവാദത്തിന് വിളിച്ചിട്ട് അത് ഇങ്ങനെയൊന്നും പറഞ്ഞ് സാറിന്റെ വീഡിയോ വന്ന ഇങ്ങനെയാണ് പാർശ്വയുടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവാദത്തിന് വിളിച്ചിട്ട് മുഹമ്മദ് പുതപ്പിട്ട് മൂടി തണുക്കുന്നു തണുക്കുന്നു എന്ന് പറഞ്ഞ മാതിരി വീട്ടിനകത്ത് കയറിയിട്ട് വാതിൽ പടുത്തിട്ട് സംവാദത്തിന് വാന്ന് പറയുന്ന മാതിരി അതൊക്കെ ചിരിക്കാനായിട്ടുണ്ട്. ഏതായാലും ദൈവം നല്ലപോലെ കാക്കും. എനിക്ക് പാർശ്വയോട് വേറൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഓക്കെ, ഒരു സെൽഫ് പ്രവാചകനായിട്ട് ഭാര്യ വീട്ടിൽ നിന്ന് വന്ന ഒരു പ്രവാചകൻ, പക്ഷേ എന്തതിബുദ്ധിമാനാണെന്നെങ്കിലും ക്രിസ്ത്യാനിറ്റിക്ക് നമ്മളുടെ ഒരു രക്ഷ ഈ മുസ്ലിം സമുദായത്തിന് കംപ്ലീറ്റ് എടുത്തു കളഞ്ഞ ഒന്ന് രണ്ട് ഘടകങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതൊന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ല, വെറും ഒരു പ്രവാചകൻ. രണ്ടാമത്, അദ്ദേഹം കർത്താവ് കുരിശിൽ മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അന്നേരം മാനവരക്ഷയ്ക്കുള്ള നമ്മളുടെ ലോകത്തിൻ്റെ ഏറ്റവും രക്ഷയ്ക്കായിട്ട് ഉതകുന്ന ദൈവത്തിൻ്റെ ആ ഒരു എന്ന് വെച്ചാൽ ആ കർമ്മം, അല്ലെങ്കിൽ ദൈവം നിവർത്തിച്ച മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കർത്താവിൻ്റെ മരണ പുനരുദ്ധാനം, അത് ഈ ഖുറാനിൽ നിന്ന് കംപ്ലീറ്റ് ഒരു പാരലൽ ഇസ എന്നുള്ള ഒരു കഥാപാത്രത്തെ വെച്ച് കെട്ടുകഥയാക്കി മാറ്റിയെങ്കിൽ കൂടി ഞാൻ വിചാരിക്കുന്ന ഇതാണ്, ഇങ്ങനെ ഒരാളിൻ്റെ പുറകിൽ നമ്മളൊരു സ്പിരിച്വൽ റെലമിൽ ഇത് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു സാത്താനിക്ക് പ്രൊസഷൻ ഇല്ലേ? ഒരു സെൽഫ് ക്ലെയിംഡ് പ്രോഫറ്റാണ് മുഹമ്മദ്. ഇവിടെയാണ് വിശുദ്ധ മറിയം ഗബ്രിയേൽ ദൂതൻ സന്ദർശിക്കുകയാണ്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. അപ്പൊ ഈ വന്ദന സ്വരമെല്ലാം പറഞ്ഞ് കേട്ട് പ്രതി വന്ദനം മടക്കി ഒരു സ്ത്രീക്ക് അവിശ്വസനീയമായ ഒരു കാര്യം പറയുന്നു. അത്യുന്നതൻ നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അപ്പൊ ഇത് കേട്ടപ്പോ ഈ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്ന പെൺകുട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ച അപ്രായമായതുകൊണ്ടാണ്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ? ഇതൊരു തിറവുള്ള പെണ്ണിന്റെ ലക്ഷണമാണ്. കാരണം ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വിധിപ്പെടുന്ന ഒരു ജീവൽ പ്രതിസന്ധി വന്ന് സംഭവിക്കുകയാണ്. ഇവിടെ കേൾക്കുന്ന മറ്റുള്ളവരും കേൾക്കണം, നമ്മൾ പറയും കൃപ ലഭിച്ചു, അതുപോലെ മറിയം ദൈവത്തിന്റെ കാരുണ്യമുണ്ടായിരുന്നു. പക്ഷേ കൃപ ലഭിച്ചപ്പോൾ മറിയ വീട്ടിൽ ഒറ്റപ്പെടുക, സമൂഹത്തിൽ ഒറ്റപ്പെടുക, അവളെ കണ്ട കൂട്ടുകാർ ഗർഭധാരണ സംഭവിച്ച ഒരു കാരണം പറഞ്ഞിട്ട് ഈ മറിയം പറയുന്ന ഒന്നും കേൾക്കാൻ തയ്യാറാവില്ലെന്ന്. കാരണം അവരിങ്ങനൊന്നും അവരുടെ അടുത്ത് ദൂതനൊന്നും ചെന്നിട്ടില്ല. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അവർ കാണുന്ന ഒരു സ്ത്രീയുടെ ഉദരം വീർത്ത് വരുന്നു, അതിലൊരു കുട്ടിയുണ്ട്. അപ്പൊ ഇത് എങ്ങനെ? ആ വീട്ടിൽ മറിയക്കൊരു ബ്രദർ ഉണ്ടെങ്കിൽ അയാൾ പുറത്തിറങ്ങി നടക്കാൻ എന്ത് പാടുവിട്ട് കാണും? ആ വീട്ടിലെ അപ്പൻ എന്ത് ത്യാഗം സഹിച്ചു കാണും? അപ്പൊ കൃപക്കെങ്ങനെ ഒറ്റപ്പെടലിന്റെ ഒരു തലമുണ്ട്, വേദനിപ്പിക്കുന്ന ഒരു തലമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ കൊണ്ട് വിശുദ്ധ മറിയം ദുഃഖിതയായി കഴിഞ്ഞെന്ന്? ഒരിക്കലും ഇല്ല. കാരണം അവൾക്ക് നല്ല ഉറപ്പാണ്, ആ കിട്ടിയ ദൂത് സംബന്ധിച്ച് വളരെ ഉറപ്പാണ്, നല്ല ഉറപ്പിലാണ് നിൽക്കുന്നത്. കാരണം അവൾക്കറിയാം ഞാൻ പുരുഷനെ, ഭൗതികമായ ഒരു പുരുഷനെ സ്പർശിച്ചിട്ടില്ല, ഒരു പുരുഷൻ അവളെ സ്പർശിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദിക്കുക, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സാധിക്കും? അത് ബയോളജിക്കലി നമ്മുടെ അത്യാവശ്യം ഒരു പെൺകുട്ടിക്ക് അറിയാവുന്ന പ്രാഥമിക ചോദ്യമാണ് ആ ചോദിച്ചത്. ആ ചോദ്യം ചോദിക്കുന്നതിനോടോ ദൂതൻ ഇത് പറഞ്ഞു എന്ന് കരുതി വിശ്വസിക്കുന്നവരല്ല ക്രൈസ്തവര്. അതിനും തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തെ ബൈബിൾ എതിർക്കുന്നില്ല. അപ്പോൾ ആ ചോദ്യത്തെ എതിർക്കാതെ പറഞ്ഞു കൊടുക്കുകയാണ്, ഈസ് എനിത്തിങ് ടു ആഡ് ഫോർ ദ ലോർഡ്, ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ഈ ചോദ്യത്തിൽ മറിയയ്ക്ക് പിന്നെ മറുപടിയില്ല. അങ്ങനെ മറിയ ഗർഭം ധരിക്കുന്നു, ഒരു മകനെ പ്രസവിക്കുന്നു. ഇതുപോലെ ഈ ഇതേ കാര്യം എലിസബത്ത് സ്ഥിരീകരിക്കുന്നു. എലിസബത്തിന് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്നാപകന്റെ ജനനം, ആ ജനനത്തിൽ മറ്റൊരാൾക്ക് കൂടി സെയിം ദൂത് കിട്ടുന്നു. ഇവർ രണ്ടാളും സമാഗമിച്ച സ്ഥലമുണ്ട് റിസലേമിൽ. അവിടെ വരുമ്പോൾ പറയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവിൻ്റെ വന്ദന സ്വരം കേട്ടപ്പോൾ പിള്ള എൻ്റെ ഉള്ളത്തിൽ ഗർഭാശയത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. അതായത് വിശുദ്ധ മറിയം കർത്തൃദാസിയാകുന്ന എലിസബത്തിനെ കരം കൂപ്പി സ്വീകരിച്ചു വന്ദനം പറഞ്ഞപ്പോൾ ഇവളുടെ ഉള്ളിൽ കിടന്ന യോഗന്നാൻ തുള്ളി. അദ്ദേഹത്തിൻ്റെ മുന്നോടിയായിട്ട് ദൈവം അയക്കുന്ന യോഗന്നാൻ തുള്ളി.
അപ്പൊ എത്ര ഇടത്താണ് ഒരു ദൂത് ഒരു റെവലേഷൻ സ്ഥിരീകരിക്കാൻ എത്ര ഘട്ടമുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. അതാണ് ബൈബിള് തന്നെ പറയുന്നുണ്ട്, ഒരു പ്രവാചകൻ ഒരു കാര്യം പറയുകയും അത് ഒത്തുവരികയും ഇങ്ങനെ 100 ലക്ഷണങ്ങൾ പറയാണ്, ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ അവനെ ദൈവമനുഷ്യനായിട്ട് കാണണം, അല്ലെങ്കിൽ ഓൾട്ടർമിസ്റ്റം ഒരു ചീറ്റ വെച്ചു അവനെ കല്ലെറിഞ്ഞു കൊല്ലണം, കള്ളം പറഞ്ഞ് മനുഷ്യനെ മുഴുവൻ തെറ്റിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലണം. അതുകൊണ്ട് ഉരുതപ്പെട്ടവരൊന്നും പിടിക്കുന്ന കേസല്ല പ്രവാചക ദൗത്യം, കല്ലെറിഞ്ഞു കൊല്ലും ഈ പറയുന്ന കാര്യം നടന്നില്ലെങ്കിൽ. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഹേവാർനദിയുടെ തീരത്ത് ഞാൻ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു, എസക്കിയേൽ പറയുകയാണ്. എന്നിട്ട് പ്രവചനം അങ്ങോട്ട് നടത്തുകയാണ്, ഈ പ്രവചനം അങ്ങോട്ട് നടത്തുമ്പോൾ ഇന്നപോലെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ പാളിപ്പോയ കല്ലേറാണ്. നടക്കുന്ന ഡേറ്റിൽ സംഗതി നടന്നിരിക്കണം. ഇങ്ങനെയാണ് ബൈബിൾ പ്രവാചകന്മാർ വളരെയധികം കൃത്യമായി വചനാടിസ്ഥാനത്തിൽ ഒരു ഡിസൈനിങ് പവർ, ഒരു ഡിസ്ക്രിമിനേഷൻ, അതിൽ നല്ല സെഗ്രിഗേഷൻ, ഈ പവർ ഇതുള്ള പ്രവാചകന്മാരാണ്. അപ്പൊ ഇവരാരും സെൽഫ് ക്ലെയിം ചെയ്യല്ല, മാത്രമല്ല ഈ പ്രോഫസി കിട്ടിയ ആമോസ് പറയുക, ഞാൻ പ്രവാചകനും അല്ല പ്രവാചക ശ്രേഷ്ഠനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പറക്കുന്ന ഒരു ആളുമത്രേ, ഒരു തൊഴിലാളിയാണ് ആമോസ് എന്ന ഞാൻ, പക്ഷേ ഈ ജോലിയിൽ ആയിരിക്കുന്ന ഘട്ടത്തിൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ഇനിയും കേൾക്കേണ്ടത് ബൈബിളിലെ സാധാരണക്കാരായ പ്രവാചകന്മാരുണ്ട്, ഇതിൽ പറഞ്ഞ പോലെ ആമോസ് ഒരു തൊഴിലാളിയാണ്, പക്ഷെ പ്രവചിക്കുന്നത് രാജകൊട്ടാരത്തിലാണ്. ഇനി രാജകൊട്ടാരത്തിൽ പിറന്ന ആമോ യെശയ്യാവുണ്ട്, അദ്ദേഹം പ്രവചിക്കുന്നത് ജനസാമാന്യങ്ങളോടാണ്. എവിടെ നിന്നാണ് ദൈവം വിളിക്കുന്നതെന്ന് ആർക്കും പറയാനാവില്ല. അപ്പൊ ഈ ദൈവം വിളിക്കുന്ന ദൈവ വിളിയെ സ്ഥിരീകരിക്കാൻ ഒട്ടേറെ ഘടകങ്ങൾ ബൈബിളിൽ തന്നെ ഉണ്ട്. ഇനി വേറൊരു കാര്യമാണ്, യിരെമ്യാവ് എഴുതിയ പ്രവചനം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ദാനിയേൽ പ്രവാചകൻ. എന്നിട്ട് യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് എന്ന് നിവൃത്തിയാകുമെന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കെ യിരെമ്യാവ് പറഞ്ഞ സംഭവങ്ങളെ വെച്ച് ഞാൻ ഒരു കാലക്കണക്ക് ഗണിച്ചു, ഇന്ന കാലത്തായിരിക്കുമെന്ന് ഞാൻ ഗണിച്ചു. അതെ, യിരെമ്യാവിന്റെ പുസ്തകം. അപ്പൊ യിരെമ്യാവിനെ അക്സെപ്റ്റ് ചെയ്തു ദാനിയേൽ, മനസ്സിലാക്കിക്കൊള്ളണം. പൗലോസ് ലീയെ അക്സെപ്റ്റ് ചെയ്യുന്നു പത്രോസ്. എന്താ സെയിന്റ് പീറ്റർ പറയാൻ അറിയണ്ടേ? അവണ്ണം നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് അല്ലെങ്കിൽ സെയിന്റ് പോൾ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ സെയിന്റ് പോൾ എഴുതിയ കാര്യത്തെ പറ്റി ഒരു കംപ്ലൈന്റും പറയുന്നുണ്ട്. എന്താ അറിയണ്ടേ? അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി കട്ടിയ, കാരണം ഭാഷ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ആ അറിവും ജ്ഞാനവും അതും ഈ മനുഷ്യരെ ന്യായവിധിക്ക് വേണ്ടി കോട്ടിക്കളയുന്നു. അപ്പൊ ഇത് പറയാൻ കാരണം എന്താണെന്ന് അറിയണ്ടേ? ഇതിൽ ഇത്ര കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്, അല്ല പ്രശംസിച്ചും എതിർത്തും ഒന്നും പറയല്ല. അപ്പോ ഇങ്ങനെ ബൈബിൾ പ്രവാചകന്മാർ പരസ്പരം അക്സെപ്റ്റ് ചെയ്യുകയും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്തുകൊണ്ടാണ് വന്നതെങ്കിൽ മുഹമ്മദ് പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? ഞാനത് പറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. മുഹമ്മദ് പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? ഖുറാൻ പറഞ്ഞു. ഖുറാൻ ആരെഴുതി? മുഹമ്മദ് എഴുതി. മുഹമ്മദ് പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? ഖുറാൻ. ഖുറാൻ ദൈവജനാണെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ്. മുഹമ്മദ് പ്രവാചകൻ എന്ന് ആര് പറഞ്ഞു? ഖുറാൻ. ഖുറാൻ ദൈവജനം എന്ന് ആര് പറഞ്ഞു? മുഹമ്മദ്. ഇതിനപ്പുറത്ത് 1 ഇഞ്ച് ചലിക്കാനുള്ള ത്രാണിയും ശേഷിയും മുഹമ്മദിനും ഖുറാനും ഇല്ല. ഉണ്ടെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കട്ടെ, അത് കൊണ്ടുവെക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അവിടെയാണ് ഇതിന്റെ വ്യതിരിക്തത. പ്രോവറ്റ് സെൽഫ് ക്ലെയിംഡ് അല്ല. അവർ സെൽഫ് ക്ലെയിം ചെയ്താൽ പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്ത് പ്രോവറ്റ് ആകുന്നില്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റ് രീതിയനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലും, കാരണം ജനം മുഴുവൻ വഴിതെറ്റിപ്പോയി ഇവന്റെ പ്രവചന നിമിത്തം. അപ്പോ മുഹമ്മദ് ആകട്ടെ ഇങ്ങനെ ചെയ്തപ്പോൾ അതിൽ ഈവിൾ സ്പിരിറ്റിന്റെ സ്വാധീനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താണ് മുഹമ്മദ് ലോകത്തിന് കൊടുത്തത്? കണ്ണീരും ദുഃഖവും വേദനയും. അതിലെ ആളുകൾക്ക് മാത്രം, പുരുഷന്മാർക്ക് സുഖ സൗകര്യങ്ങളുടെയും അതുപോലെ ഭൗതികമായ ജഡീക സുഖങ്ങളുടെയും ഒരു തരം ലോകം. സ്വർഗത്തിൽ ചെന്നാൽ ഇതൊക്കെ തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലോകം പ്രദാനം ചെയ്യാൻ ദൈവത്തിന് എങ്ങനെ കഴിയുന്നത്? നീതിമാനായ സത്യസന്ധനായ ഒരു ദൈവത്തിന് പുരുഷാധിപത്യത്തിന്റെ ഒരു ലോകം. ആ ലോകത്തെ പറ്റി കേട്ടല്ലോ, അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും ഉദ്ധരിച്ചു നിൽക്കുന്ന ജനനേന്ദ്രിയമുള്ള പുരുഷൻ, ആ പുരുഷന്മാരുടെ അവസ്ഥ അതാ സ്വർഗത്തിൽ. ഇനി മറ്റൊന്നെന്താ? അത് മറ്റേ കള്ളൊഴുകുന്ന നദികൾ, മദ്യം ഒഴുകുന്ന നദികൾ. ഒരു ഉസ്താദ് പ്രസംഗിച്ച് കേട്ടില്ലേ, നിനക്ക് ഹണീബി വേണോ? ഇയാളുടെ വായിന്ന ഞാൻ ആദ്യം ഇത്രയും മദ്യത്തിന്റെ പേര് കേൾക്കുന്നതന്നെ. അപ്പോ ഇങ്ങനെ ഇത്രയും കള്ളിന്റെ പേരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കള്ളെന്ന് പറയാൻ അറിയത്തുള്ളെങ്കിൽ ഇദ്ദേഹം ഓരോന്നിന്റെ പേര് പറയുകയാണ്. പിന്നെ മീനിന്റെ കരൾ പൊരിച്ചത്. ഇനി 72 ഹൂറിമാര്, 90 അടിയൊക്കെ പൊക്കമുള്ള ഹൂറിമാര്, പുരുഷന്റെ പൊക്കമൊന്നും നമുക്കറിയില്ല. ഇനി ഇതുകൂടാതെ കോപ്പകളിൽ മദ്യം നിറച്ചത് കൊണ്ടു കൊടുക്കാൻ നല്ല ബാലന്മാര്. അപ്പൊ ഇതൊക്കെ എന്തോ ഒരു ലോകമാണെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. അത്തരം കാര്യങ്ങളാണ് വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഇനി ഇതൊക്കെ പറഞ്ഞോളട്ടെ, ഇതൊക്കെ പറഞ്ഞിട്ട് ക്രൈസ്തവരായ ഞങ്ങളോട് വന്നിട്ട് ബോധ്യപ്പെടുത്തി തരികയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് കൊണ്ട് ഈ ശരിയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് പഠിപ്പും വിദ്യാഭ്യാസമുള്ള കഷ്ടപ്പെട്ടിട്ട് ബാങ്കിൽ ലോണും വെച്ച് പിള്ളേരെ MBBSന് വിട്ട എടുത്തു നിന്ന് അവളെ പിടിച്ചുകൊണ്ട് പോയിട്ട് തട്ടം ഇട്ട് ഓട്ടോറിക്ഷ ലൈറ്റ് ഇല്ലാതെ പോകുന്ന പോലെ ആക്കി പെരുവഴിയിലൂടെ വിടുന്ന ഈ സംസ്കാരത്തെ ഞങ്ങൾ ചെറുക്കും. അത് ചെറുക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. തികച്ചും ഇതിൽ പൈശാചികതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രെയർ സെല്ലുകൾ ശക്തമായിട്ടുണ്ട്. ഞങ്ങളുടെ ആക്രമണത്തിൽ ഐഡിയോളജിക്കലി ആൻഡ് സ്പിരിച്വലി ആണ്, ഒരു സ്പിരിച്വൽ വാറാണിത്. അല്ലാതെ ആയുധം കൊണ്ടുള്ള യുദ്ധമൊന്നും നമുക്കില്ല.
നിങ്ങൾ ഇവർക്ക് ആയുധത്തിന് കഴിവില്ലാഞ്ഞിട്ടോ ത്രാണി ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, ഇവർക്ക് അതിനേ കഴിയൂ. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു, ഉലകത്തിൽ ഒരു ഒറ്റ ഇസ്ലാമിക സംവാദകനും ആയുധം കൊണ്ടല്ലാതെ ഞങ്ങളുടെ മുമ്പ് നിൽക്കാൻ സാധിക്കില്ല. അതിന്റെ കാരണം ഞങ്ങളുടെ അറിവല്ല, ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ ധാർമ്മിക ശക്തിയാണ്, അതിന്റെ എത്തിക്കൽ വാല്യൂ ആൻഡ് പ്രിൻസിപ്പിളാണ്. അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, ക്രിസ്തുവാണ് ഉലകത്തിന്റെ സന്മാർഗദർശി. യേശുവെ പോലെ ആരാധ്യനും സ്വീകാര്യനുമായ ഒരു വ്യക്തിത്വത്തെ ഉലക ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു കവി പാടിയത്, ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുന്നു കല്ലറയിൽ. ലോകത്തിലെ സകല മഹാരഥന്മാരും ഉറങ്ങുമ്പോൾ യേശു മാത്രം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്നോട് ചോദ്യം ചോദിച്ച പ്രിയപ്പെട്ട സാറ് ചോദിച്ചത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പറ്റിയാണ്. ഓർത്തു നോക്കുക, ഗാന്ധി രാജ്ഘട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ, ബുദ്ധൻ ഗയായിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ, മുഹമ്മദ് മക്കയിൽ മരിച്ചു കിടക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ മീതെ ഏത് പേന കൊണ്ട് ഏത് മുഹമ്മദ് വെട്ടിയാലും ആ കല്ലറയുടെ കവാടത്തെ ബന്ധിച്ചിരുന്ന മഹാശിലകളെ തട്ടിത്തരണം ചെയ്ത് ഉയരത്തിലേക്ക് പോകാൻ കേൾപ്പുള്ളവന് ഈ പേന കൊണ്ട് വെട്ടിയാലൊന്നും ഏൽക്കില്ല. 2000 ആണ്ടായിട്ട് ക്രിസ്ത്യാനിത്വത്തിന്റെ സാക്ഷ്യവും അതിന്റെ ചിന്തയും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ്. ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പുനരാഗമനം ചെയ്യാനിരിക്കുന്ന ക്രിസ്തുവാണ് ക്രൈസ്തവ ഭക്തന്റെ ബഹുമാനവും ആദർശധീരതയും കാഴ്ചപ്പാടും. അതുകൊണ്ട് ഞാൻ യേശുവിനെ പറ്റി പറയുമ്പോൾ ആവേശമായി പോകും, അതുകൊണ്ട് അതൊരു പ്രസംഗ ശൈലിയിലായി പോകും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആവേശത്തെ നിയന്ത്രിക്കുന്നു. ഒത്തിരി നല്ല സ്പീക്കേഴ്സ് നമ്മുടെ കൂടെയുണ്ട്, അവരിന്ന് കേൾക്കേണ്ടതുണ്ട്.